സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ ചർച്ചയാകുമ്പോൾ കൂടുതൽ താരങ്ങൾ വെളിപ്പെടുത്തലുമായി രംഗത്ത് ഇപ്പോഴാണ് നാട് ശിവാനി ബായും ഇത്തരത്തിൽ സിനിമാ ജീവിതത്തിലുണ്ടായ മോശം അനുഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് തനിക്കുണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പ്രതികരിച്ചപ്പോൾ സിനിമ കിട്ടാതെയായെന്നും താരം പറയുന്നു അമ്മ കൂടെയുണ്ടായിരുന്ന സെറ്റിൽ വെച്ചാണ് സംഭവമെന്നും നിലവിൽ ആരോപണവിധേയരായ താരങ്ങൾ ആരും തന്നെ മോശമായി പെരുമാറിയിട്ടില്ലെന്നും ശിവാനി പറയുന്നു എന്നാൽ മറ്റൊരു നടനിൽ നിന്നാണ് മോശം അനുഭവം നേരിടേണ്ടി വന്നതെന്നും ഒരു സ്വകാര്യ ചാനൽ നൽകിയ അഭിമുഖത്തിൽ ശിവാനി പറഞ്ഞു തമാശയ്ക്കും കാര്യമായുമൊക്കെ നടിമാരുടെ വാതിലിൽ മുട്ടുന്ന പതിവ് ഉണ്ടായിരുന്നുവെന്ന് ശിവാനി പറയുന്നു എൻ്റെ കൂടെ അമ്മയും ഉണ്ടായിരുന്നു അന്ന് ആരാണത് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കണമെന്ന് അമ്മ പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആളെ കണ്ടത് ഈ നടൻ പകൽ സമയത്തൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു പക്ഷേ ആവുമ്പോൾ പുള്ളിക്ക് ബാധ കയറിയതുപോലെ ആവുമെന്ന് തോന്നുന്നു എന്ന് ശിവാനി പറയുന്നു ആളെ കണ്ടതോടെ ഞങ്ങൾ നിർമാതാവിനോടും സംവിധായകനോടും കാര്യം പറഞ്ഞു പിന്നീട് കുറെ കാലത്തേക്ക് എനിക്ക് സിനിമയുണ്ടായിരുന്നില്ല പിന്നീട് ഒന്നര വർഷത്തിനു ശേഷമാണ് സിദ്ധു പനക്കൽ ചൈന ടൗൺ എന്ന സിനിമയ്ക്ക് വേണ്ടി വിളിക്കുന്നത് ഞാനും അമ്മയും എയർപോർട്ടിൽ എത്തിയപ്പോൾ അവിടെ ആ നടനെ കണ്ടിരുന്നു ഞാൻ അദ്ദേഹത്തോട് സാധാരണ രീതിയിലാണ് സംസാരിച്ചത് എന്നാൽ പുള്ളി ടെൻഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് കാണാമായിരുന്നു ഹൈദരാബാദിലെത്തി ആദ്യത്തെ ദിവസം ഷൂട്ടിംഗ് നടന്നിരുന്നില്ല പിന്നെ മൂന്ന് ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നില്ല എന്നാൽ നാലാമത്തെ ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അഭിനയിക്കുകയും ചെയ്തു ആ സിനിമയുടെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂർ ആയിരുന്നു അദ്ദേഹം എന്നോട് ചോദിച്ചു ആ നടനുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഞാൻ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു എന്നെ കണ്ടത് മുതൽ ആ നടൻ സെറ്റിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിനയിപ്പിക്കരുത് എന്നും പറഞ്ഞ് അഭിനയിച്ചാൽ തിരുവനന്തപുരത്ത് തിയേറ്ററിൽ കൂവുമെന്നും പറഞ്ഞു ഇതോടെ തന്നെ മടക്കി അയക്കാൻ അവർ ആലോചിച്ചെങ്കിലും മോഹൻലാൽ ഇടപെട്ടാണ് തനിക്ക് അഭിനയിക്കാൻ അവസരം കിട്ടിയതെന്നും ശിവാനി പറഞ്ഞു മോഹൻലാൽ പറഞ്ഞ വാക്കുകൾ ആന്റണി പെരുമ്പാവൂർ എന്നോട് പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിയാണ് ഇവിടെ വിളിച്ചു വരുത്തി തിരിച്ചയക്കുമ്പോൾ അവൾക്കുണ്ടാകുന്ന നാണക്കേടുണ്ട് സാമ്പത്തിക നില എങ്ങനെയാണെന്ന് നമുക്കറിയില്ല അവർക്ക് ഈ പണം കൊണ്ട് പല കണക്കുകൂട്ടലുകളും ഉണ്ടാവും അത് നടക്കാതാവുമ്പോൾ ഉണ്ടാവുന്ന വിഷമം ആ ശാപം നമുക്കുണ്ടാവരുത് എന്നായിരുന്നു ലാലേട്ടന്റെ വാക്കുകളെന്ന് ശിവാനി ഓർത്തെടുത്തു